Assalamu alaikum wa rahmatullahi wa barakatuh. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Alhamdulillahi rabbil alameen. As-salatu wa salamu ala sayyidina Muhammadin qaidil ghuddil muhajjalin. Wa ala alihi wa ashabihi al-bararatil kirami ajma'in. Amma ba'd. Fa'a'udhu billahi minash shaitanir rajim. بسم الله الرحمن الرحيم إنا أعطيناك الكوثر صدق الله مولانا العظيم وقال رسول الله صلى الله عليه وسلم من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة صدق سيدنا ونبينا رسول الله صلى الله عليه وسلم يا من تفجرت الأنهار نابعة من إصبعيه فرب الجيش بالمدد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد بهمان بطا صداتكل سنگھڑنا نیداكل പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മീലാദ് സമ്മേളനം അവൻ്റെ പൊരുത്തത്തിലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒമാനിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങൾ സംഘടിപ്പിക്കുന്ന ഇൻ്റർനാഷണൽ മീലാദ് സമ്മേളനമാണ് ഇവിടെ ആരംഭിക്കുന്നത്. വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖീങ്ങൾ ഈ മഹത്തായ മീലാദ് സമ്മേളനത്തെ അനുഗ്രഹിക്കുകയാണ്, ഈ മഹത്തായ വേദിയെ മനോഹരമാക്കാനിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള പരിമിതമായ സമയം ഉപയോഗപ്പെടുത്തി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നറിയില്ല. കാരണം നാം സംസാരിക്കുന്നത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണ്. ആ ഹബീബിനെ സംബന്ധിച്ച് പറഞ്ഞു പറഞ്ഞ് ഇമാം ബുസരി തങ്ങൾ എവിടെ അവസാനിക്കും, ഇതെവിടെ അവസാനിപ്പിക്കണം എന്നറിയാതെ അവിടുന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അറിയുന്ന പഠിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിൻ്റെ റസൂൽ ഒരു മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതിൻ്റെ ബാക്കി ഭാഗം പൂരിപ്പിക്കുവാൻ വലിയ സാഹിത്യകാരനായ ഇമാം ബുസരി തങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം അതിനോട് യോജിക്കുന്ന ഒരു ഭാഗമാവണമല്ലോ. അങ്ങനെ അദ്ദേഹം സ്വപ്നത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നേരിൽ കാണുകയും അള്ളാഹുവിൻ്റെ റസൂൽ നേരിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ ബാക്കി ഭാഗം പൂരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് മഹാനായ ഇമാം ബുസരി തങ്ങൾ നമ്മളോട് പറഞ്ഞത്. അതെന്താണ്? അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ, ലോകാനുഗ്രഹിയായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനാണ്, പക്ഷേ ലോകത്ത് എല്ലാ പടപ്പുകളിലും ഏറ്റവും ഖൈറായ, ഖൈറു ഖൽഖില്ലാ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ മഹാനാണ് മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മധുഹുകൾ പറഞ്ഞുകൊണ്ട് തീർക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം ഈ പ്രപഞ്ചം തന്നെ പടക്കപ്പെട്ടിട്ടുള്ളത് ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമായിട്ടാണ്. ഈ പ്രപഞ്ചം തങ്ങൾ പടക്കപ്പെടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഖുദ്സിയ ഹദീസ് തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുസരി തങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ലൗലാഹു ലം തുഖ്റജിദ് ദുനിയാ മിനൽ അദമീ. ഈ പ്രപഞ്ചം ഇല്ലായ്മയിൽ നിന്ന് പടക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ റസൂല് പടക്കപ്പെടാൻ ഉദ്ദേശിക്കപ്പെട്ടത് കൊണ്ടാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ ഹബീബിനെ സംബന്ധിച്ച്
അവിടുത്തെ മധുഹുകൾ പറയാൻ ധാരാളമുണ്ട്. അത് പറയെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. അതിലേക്കും ഇമാം ബുസിരി തങ്ങള് അവിടുത്തെ ഖസീദത്തുൽ ബുർദയിൽ സൂചിപ്പിക്കുകയാണ്. വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൻസുബ് ഇലാ ഖദരിഹി മാ ശിഅത മിൻ ഉലമി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷറഫ്, അവിടുത്തെ മഹത്വം എത്ര വേണമെങ്കിലും നീ ചേർത്തി പറഞ്ഞുകൊള്ളുക. റസൂലുള്ളാഹിയിലേക്ക് നീ മഹത്വങ്ങൾ ചേർത്തി പറഞ്ഞുകൊള്ളുക, കാരണം അതിനൊരു അവസാനമില്ല എന്നാണ്. ഫഇന്ന ഫളില റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദു ഫയുരിബ അൻഹു നാതിഖും ബിഫമി. ലോകത്ത് എത്ര വലിയ സാഹിത്യകാരന്മാരും കവികളും ഒരുമിച്ചു ചേർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മധുഹുകൾ ചൊല്ലിയാലും പാടിയാലും, എത്ര വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവിടുത്തെ മധുഹുകൾ പ്രസംഗിച്ചാലും എഴുതിയാലും, അതിനൊന്നും യാതൊരു പരിധിയും പരിമിതിയുമില്ല. കാരണം അത്രയും വലിയ അളമത്തും മഹത്വവുമാണ് മഹാനായ നബിയുന റസൂലുള്ളാഹ് തങ്ങൾക്ക് അള്ള കൊടുത്തിട്ടുള്ളത്. തങ്ങൾക്ക് അല്ലാഹു ധാരാളമായി നൽകിയിരിക്കുന്നു. ആ പ്രയോഗത്തിൻ്റെ ആശയവും അതിൻ്റെ സാഹിത്യ ഭംഗിയുമൊക്കെ നിരീക്ഷിക്കുന്ന അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് അറിയാം, അത് പറയുന്നത് ഇന്ന എന്ന പ്രയോഗത്തോടു കൂടെയാണ്. അല്ലാഹുവാണ് പറയുന്നത്, നമ്മൾ നൽകിയിരിക്കുന്നു അൽ കൗസർ, ധാരാളമായി നൽകിയിരിക്കുന്നു, നമ്മളാണ് നൽകിയത്. ആ നൽകിയ ധാരാളം എന്ന പദം അള്ളാഹു പറയുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ വലിപ്പം എത്രയാണ് എന്ന് നമുക്ക് അടിമകളായ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള മദീനയിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ ചെരുപ്പ് ധരിക്കാറുണ്ടായിരുന്നില്ല. അള്ളാഹു അവിടെയൊക്കെ അവരുടെയൊക്കെ കൂടെ സുഖലോക സ്വർഗത്തിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആസ്മാൻ കുയു സർക്കശീദ ഹോനാത മദീന ജമീന ഹാക്കെ മദീന ഖമീന ഹോനാത. മഹാനായ അഹമ്മദ് റസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മദീനയുടെ മണ്ണിൽ ഈ ഇതുപോലെ തല ഉയർത്തി നിൽക്കാൻ ആകാശത്തിന് അധികാരമില്ല. ആകാശം ഇങ്ങനെ തല ഉയർത്തി നിൽക്കാൻ പാടില്ലായിരുന്നു. കാരണം ആരുടെ മണ്ണാണത്? മദീനയാണത്, മദീന മുനവ്വറയാണത്, റൗളാ ഷെരീഫാണത്, സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണത്. ആ പ്രദേശത്തിൻ്റെ മഹത്വവും ആ പ്രദേശത്തിൻ്റെ ബഹുമാനവും ഉൾക്കൊള്ളുവാൻ ആകാശത്തിന് ബാധ്യതയുണ്ട്, ഭൂമിക്ക് ബാധ്യതയുണ്ട്. നിങ്ങൾ നോക്കൂ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരം അവിടെ കൊണ്ടുപോയി മറവ് ചെയ്തു. ആ പ്രദേശത്തെക്കുറിച്ച്, ആ സ്ഥലത്തെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, അഫ്ളലു ബിഖായിൽ അർദ്, ഭൂമിയിലെ ഏറ്റവും മഹത്തായ സ്ഥലം എവിടെയാണ്? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരം ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ്. അതിനേക്കാൾ മഹത്വം ലോകത്ത് ഒരു മണ്ണിനുമില്ല, ഒരു ഭൂമിക്കും ഒരു പ്രദേശത്തിനുമില്ല. കാരണം ആരെയാണ് അവിടെ മറവ് ചെയ്തിട്ടുള്ളത്? മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമർ ഖാലിദ് തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സബിദത്തിൽ ചെന്നുകൊണ്ട് ഹൈബത്തോടുകൂടെ പറഞ്ഞു അവിടുത്തെ ഹൈബത്തും അവിടുത്തെ മഹത്വവും അളമത്തും. ഉമർ ഖാലി റളിയല്ലാഹു അൻഹുവിനെ ഒരു ഭ്രാന്തനെ പോലെ ആക്കി എന്നാണ്. അദ്ദേഹത്തെ ബോധം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ മദീനയിൽ ഇഷ്ഖ് കൊണ്ട് റസൂലുള്ളാഹിൻ്റെ സബിദത്തിൽ സ്വന്തത്തെ തന്നെ മറന്നുപോയി. ഇത് തുതൈബത റൗമ സൗറതി ഖബ്രിഹി فهناك قمت اشم ريان شره اغميت مدهوشا بهيبه قدره حبا وان كنت المسيء اثيما صلوا عليه وسلموا تسليما. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സബിദത്തിൽ മദീന മുനവ്വറയിൽ ചെന്നുകൊണ്ട് ഉമർ ഖാലിദ് തങ്ങൾ ചൊല്ലുകയാണ്. എന്താ പറയുന്നത്? ഞാൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സബിദത്തിൽ വന്നപ്പോ, ഈ ത്വൈബയിൽ ഞാൻ വന്നപ്പോ, ഞാൻ മദീനയിൽ റൗളയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഖബ്രിഹി
ഞാൻ അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റൗളയിലേക്ക് അടിച്ചു വീശുന്ന മന്നമാരുതൻ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അളമത്തിനെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഉഖ്മീതു മദ്ഹൂശൻ ബിഹൈബതി ഖദരിഹി ഹുബ്ബം വ ഇൻ കുന്തുൽ മുസീഅ അസീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഞാൻ അവിടെ ബോധരഹിതനായി വീണു. മഹാനായ സയ്യിദുന ഉമർ ഖാദീ റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹു അവരുടെ ദർജകൾ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. മഹാനായ മടവൂർ ഷെയ്ഖ് അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സവിധത്തിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ബോധരഹിതനായി വീണു എന്ന് ചരിത്രത്തിലുണ്ട്. ആഷിഖുകളുടെ ഒക്കെ കഥ അതാണ്. അവർ ഇഷ്ക് കൊണ്ട് അവർ സ്വയം തന്നെ മറന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സവിധത്തിൽ നിന്ന് ബോധം തന്നെ മറന്നു പോവുകയാണ്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്, ചാലിട്ട് കണ്ണുനീരൊഴുകുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റം അടങ്ങാത്ത പ്രേമത്തിൻ്റെ കാരണം കൊണ്ട്, ഇഷ്ക് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സവിധത്തിൽ നിന്നുകൊണ്ട് അവർ കണ്ണുനീരൊലിപ്പിക്കുകയാണ്. ഉമർ ഖാദി തങ്ങൾ ആഷിഖാണ്, വല്ലാത്ത ആഷിഖാണ്. റസൂലുള്ളാഹിന്റെ സവിധത്തിൽ ചെന്നുകൊണ്ട് മഹാൻ പറയുകയാണ്, എൻ്റെ കണ്ണിൽ നിന്ന് ഈ ചാലിട്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, ഇത് ഇഷ്ഖിൻ്റെ കണ്ണുനീരാണ്. എന്റെ കവിൾത്തടത്തിലൂടെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രേമത്തിന്റെ ഇഷ്ഖിന്റെ കണ്ണുനീരാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് നിലക്കാതെ ഇന്ന് മാത്രമല്ല, എന്റെ കബറിലും അത് ആ സ്നേഹം എന്റെ കൂടെയുണ്ടാകും. ലാക്കിന്നഹു യജിരി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യം വമൈതം ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള ഇഷ്ഖിൻ്റെ പേരിൽ ഹയ്യം വമൈത, എൻ്റെ ജീവിതത്തിലും എൻ്റെ മരണത്തിലും ആ ഹബീബിനോടുള്ള പ്രേമം, അതാണ് ആ ഇഷ്ഖാണ് എൻ്റെ കൂടെയുള്ളത്. അതല്ലാതെ എന്താ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സമ്പത്തായി കൈവശമുള്ളത്, അമൽ നമ്മുടെ കൂടെയുണ്ടോ? നമ്മൾ വല്ലാത്ത ഫസാദായ ലോകത്താണ് ജീവിക്കുന്നത്. അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരട്ടെ. റസൂലുള്ളാഹിൻ്റെ സുന്നത്തിലേക്ക് നമ്മൾ മടങ്ങണം. മൻ അഹബ്ബ സുന്നത്തീ ഫഖദ് അഹബ്ബനീ വമൻ അഹബ്ബനീ കാന മഈ ഫിൽ ജന്നാ. ആരെങ്കിലും എൻ്റെ സുന്നത്ത് ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഒമൻ ഹബ്ബനീ കാന മഈഫിൽ ജന്ന. ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ചുംബന സമരം നടക്കുന്ന ലോകമാണ്, ശരീരം പ്രദർശിപ്പിക്കുന്ന ലോകമാണ്, ഗർവാപ്പസി എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പ്രചരണം നടക്കുന്ന ലോകമാണ്, മറ്റു പല വിധത്തിലുള്ള പ്രചരണങ്ങളും നടക്കുന്ന ലോകമാണ്. അള്ളാഹു ഈമാൻ സലാമത്താക്കി തരട്ടെ. മുസ്ലിം ലോകത്ത് അള്ളാഹു ഇസ്സത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. ആ റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്ക് മടങ്ങുകയേ നമുക്ക് നിവൃത്തിയുള്ളൂ. അവിടുന്ന് പഠിപ്പിച്ച സുന്നത്ത്, അവിടുത്തെ ചര്യ, അത് നമ്മുടെ ചിട്ടയിൽ, നമ്മുടെ ജീവിതത്തിൽ നാം പതിവായി സ്വീകരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്റർനാഷണൽ മീലാദ് സമ്മേളനത്തിന്റെ കോൺഫറൻസിന്റെ ആ സന്ദേശം അതായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇമാം ജസൂലി തങ്ങൾ പറഞ്ഞ ഒറ്റ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടുന്ന് അള്ളാഹിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വലിയ മഹാനാണ് സൂഫിയാണ് ഇമാം ജസൂലി തങ്ങൾ. മഹാനവറുകൾ അള്ളാഹിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ റഹ്മത്തല്ലാഹി ഇന്നി ഖായിഫും വജിലു, യാ നിഅമത്തല്ലാഹി ഇന്നി മുഫ്ലിസുൻ ആനി. അല്ലാഹുവിൻ്റെ റഹ്മത്തായ ലോകത്തിന് മുഴുവനും റഹ്മത്തായി,
അല്ലാഹു നിയോഗിച്ച ഹബീബായ മുത്തുനബിയേ, ഇന്നീ ഖായിഫും വജിലൂ, ഞാൻ ഭയവിഹ്വലനാണ് നബിയേ, എൻ്റെ കയ്യിൽ യാതൊരു അമലും ഇല്ല, എനിക്ക് ഇബാദത്തില്ല നബിയേ, എനിക്ക് അമലൊന്നുമില്ല, ഇന്നി ഖായിഫും വജിലു, യാ നിഅമത്തല്ലാഹി ഇന്നി മുഫ്ലിസുൻ ആനി. അല്ലാഹുവിൻ്റെ ഹബീബേ, ഞാൻ കൈവലഞ്ഞ ആളാണ്, പണമില്ലെന്ന അർത്ഥത്തിലല്ല മഹാൻ പറയുന്നത്, ഇബാദത്തൊന്നുമില്ല, വലിയ സൂഫിയാണ്, സുന്നത്ത് നിസ്കാരങ്ങളും ദിക്റുകളും ഔറാദുകളും സ്വലാത്തുകളൊക്കെ പതിവാക്കുന്ന മഹാനാണ്, പക്ഷെ അതിലൊന്നും മഹാനവർകൾ അതിനെ ഒന്നും ആശ്രയിച്ചല്ല മഹാൻ പറയുന്നത്. മഹാൻ പറയുന്നു, അള്ളാഹുവിൻ്റെ ഹബീബേ, ഞാൻ കൈവലഞ്ഞ ആളാണ്, ഒന്നുമില്ല. അതുകൊണ്ട് ഹബീബായ നബിയേ, തങ്ങൾക്ക് തങ്ങളുടെ ആ മഹബ്ബത്ത് അത് മാത്രമാണ് എൻ്റെ കൈവശമുള്ളത്. അള്ളാഹുവിൻ്റെ ഹബീബേ, എനിക്ക് അമലൊന്നുമില്ല, എനിക്ക് ഇബാദത്തൊന്നുമില്ല, സിവാ മഹബ്ബതിക്കൽ ഉളുമാ വഈമാനീ, തങ്ങളോടുള്ള മഹബ്ബത്തും എൻ്റെ ഈമാനുമല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് അമലൊന്നുമില്ല. ആ മഹബ്ബത്ത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് സ്വർഗം കിട്ടണം, തങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണം. സവാദ് ഇബ്നു ഖാരിബ റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞു, ഫക്കുല്ലി ശഫീഅൻ യൗമ ലാ ദൂ ശഫാഅത്തി ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദ് ഇബ്നു ഖാരിബി. സവാദ് ഇബ്നു ഖാരിബ റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞത്, നബിയേ, തങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണം. ആ ശഫാഅത്താണ് നാം പ്രതീക്ഷിക്കുന്നത്, ആ മഹബ്ബത്താണ് നാം ആഗ്രഹിക്കുന്നത്, ആ മഹബ്ബത്താണ് നമ്മുടെ ഇഹപര വിജയത്തിൻ്റെ നിദാനം. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസ് ആ മഹബ്ബത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള മജ്ലിസായി, വേദിയായി അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അർസൽനാക ശാഹിദൻ വ മുബശ്ശിറൻ വ നദീറ وداعيا الى الله باذنه وسراجا منيرا. صدق الله العظيم. ഈ പരിശുദ്ധ ഖുർആൻ വാക്യം കൊണ്ട് ഈ മഹത്തായ ഇന്റർനാഷണൽ മീലാദ് മീറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.